വീണ്ടും വന്നു. നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, പരമാവധി പോയി തിരിച്ചു വന്നു, പരമാവധി പോയി തിരിച്ചു വന്നു. അപ്പോഴല്ലേ ഒരു ആട്ടാവുള്ളൂ അല്ലേ, ശരിയല്ലേ? അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, ഞാൻ സ്റ്റാർട്ട് ചെയ്തു പരമാവധി പോയി. എന്താ സ്റ്റാർട്ട് ചെയ്ത പോലെ തിരിച്ചു ദേ ഈ പൊസിഷനിൽ തിരിച്ചു പറഞ്ഞ മനസ്സിലായോ? ദേ മാക്സിമം പോയി, ഊഞ്ഞാൽ തിരിച്ചു വിടത്തി, ബാക്കിലേക്ക് പോയി. എന്താ ഊഞ്ഞാൽ തിരിച്ചെത്തി, ഒരാട്ടം കഴിഞ്ഞില്ല. ദിസ് ഇസ് വൺ സൈക്കിൾ, ഒരു സൈക്കിൾ, ഒരു സൈക്കിൾ, വൺ സൈക്കിൾ. കിട്ടിയോ? എ സി ഓൾട്ടർനേറ്റ് കറണ്ട്, കറണ്ട് ഉണ്ടായി പിന്നെ കറണ്ടില്ല, പിന്നെ കറണ്ട്. എന്താ തെളിഞ്ഞു തെളിഞ്ഞു? എന്താ ആൾട്ടർനേറ്റ് ഒന്നിടവിട്ട്. And this is positive circuit and this is negative circuit. ഇങ്ങനെ വ്യവസായികമായിട്ട് നമുക്ക് എ സി ഉണ്ടാക്കണം, അല്ലെങ്കിൽ വളരെ വൻ തോതിൽ എ സി ഉണ്ടാക്കണം, കറണ്ട് ഉണ്ടാക്കണം. ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേരാണ് ജനറേറ്റർ. എന്താണ് ജനറേറ്റർ? എ സി ജനറേറ്റർ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എ സി ജനറേറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ആണ്. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇതിന്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പലർക്കും ഇത് ഡിഫിക്കൽട്ടുമാണ് മനസ്സിലാക്കാനായിട്ട്. നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ മാക്സിമം സിമ്പിൾ ആയിട്ട് നമുക്കത് ഒരു തരം നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ പാർട്സ് ഓഫ് എ സി ആണ്. പാർട്സ് എന്തെല്ലാം ഭാഗങ്ങളാണ് എ സി ജനറേറ്ററിൽ ഉള്ളതെന്ന് നോക്കാം. എ സി ജനറേറ്ററിൽ വരുന്നത് ഒന്ന് രണ്ട് ഫീൽഡ് മാഗ്നറ്റ് ആണ്. ഫീൽഡ് മാഗ്നറ്റ്, ഫീൽഡ് മാഗ്നറ്റ് എന്ന് പറയുന്നത് കാന്തം, ഫീൽഡ് കാന്തം. നോക്കൂ, ഇത് നോർത്ത്, ഒരു കാന്തത്തിന്റെ നോർത്ത്, ഇത് ഒരു കാന്തത്തിന്റെ സൗത്ത്. ഇപ്പൊ നോർത്തും സൗത്തും ഉള്ള രണ്ട് കാന്തങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? ഒന്ന് നോർത്ത് പോലിരിക്കുന്നു, സൗത്ത് പോലിരിക്കുന്നു. അതിനുള്ളിൽ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കോയിൽ മാത്രം, ഒരു ചുറ്റലുകൾ മാത്രം നമുക്ക് കാണിച്ചിട്ടുള്ളൂ. അതായത് ഒരു കമ്പി എടുക്കുക, സപ്പോസ് ഇതൊരു കമ്പി അണിയായിരിക്കുക, ഈ കമ്പി ഇങ്ങനെ വളച്ച് വെക്കുന്നുണ്ടോ? മനസ്സിലായോ? ഓക്കെ, അപ്പൊ അതിനെ ചതുരാകൃതി. ഓക്കെ, ആൻഡ് ഇറ്റ്സ് നെയിം ഈസ്, ഇതിന്റെ പേരെന്ന് വെച്ചാൽ ആർമേച്ചർ. ആർമേച്ചർ കോയിൽ, ഇതിന്റെ പേരെന്താണ്? അപ്പൊ ഈ കാന്തം, ഇത് രണ്ടും ചേർന്നാണ്, ഇതിങ്ങനെ വളഞ്ഞു നിൽക്കുകയാണ്. ഒരു ഭാഗത്ത് നോർത്ത്, ഒരു ഭാഗത്ത് എന്താണ്? സൗത്ത്. അപ്പോ നോർത്ത് എന്താണ്? സൗത്ത്. മാഗ്നറ്റിന്റെ ഡയറക്ഷൻ എപ്പോഴും നോർത്ത് നിന്ന് സൗത്തിലേക്കാണ്. എപ്പോഴും എവിടെ നിന്ന് കൂടാണ്? നോർത്ത് നിന്ന് സൗത്ത്. അപ്പൊ ഡയറക്ഷൻ വരയ്ക്കുന്ന ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എവിടെ നിങ്ങൾ വരക്കണം? നോർത്ത് നിന്ന് സൗത്തിലേക്ക് വരണം. ഇപ്പൊ വരക്കണ്ട, ഡയറക്ഷൻ വരയ്ക്കുന്ന സിറ്റുവേഷനിൽ എപ്പോഴും എവിടെ നിന്ന് അങ്ങോട്ട് വരക്കണം? നോർത്ത് നിന്ന് സൗത്തിലേക്ക് വേണം ഡയറക്ഷൻ വരയ്ക്കാൻ. ഈ ആർമേഷൻ കോയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ സോളിനോട് കണ്ടില്ലേ, സോളിനോട് കണ്ടില്ലേ, സോളിനോട് ഉള്ളിലേക്ക് നമ്മൾ കാന്തം കയറ്റിയപ്പോഴാണല്ലോ കറണ്ട് ഉണ്ടായത്. തിരിച്ച് കാന്തം പുറത്തേക്ക് എടുത്തപ്പോഴും കറണ്ട് ഉണ്ടായി. എന്നാ കാന്തം ഇങ്ങനെ വെച്ചിട്ട് സോളിനോട് ഇങ്ങനെ അടിച്ചാൽ മതിയില്ലേ, അപ്പോഴും കട്ടായി പോവില്ലേ? സോളിനോട് വന്ന് ഇങ്ങനെ ഓരോന്ന് കട്ടായി കട്ടായി പോയി തിരിച്ച് നിന്ന് തിരിച്ച് അല്ലേ. ഇവിടെ അതാണ് ചെയ്യുന്നത്, കാന്തം അവിടെ ഇരിക്കുകയാണ്. എന്നിട്ട് ഈ സോളിനോട് വേണ്ടി കമ്പിച്ചുള്ളില്ലേ, അത് വെറുതെ ഇങ്ങനെ ചിന്തിച്ചിട്ടാകുമ്പോൾ കറങ്ങണം. കറങ്ങുമ്പോ ഓരോ തവണയും കറങ്ങുമ്പോ ഈ പറയുന്ന എന്താണ് ഫീൽഡ് ലൈൻ ഇത് കട്ട് ചെയ്യും. കട്ട് ചെയ്യുമ്പോ അതിനകത്ത് ഇതിനകത്ത് ഉണ്ടാവും കറണ്ട് ഉണ്ടാവും. ഏതിനകത്താണ് കറണ്ട് ഉണ്ടാവും? സോളിനോടിന്റെ അകത്തല്ലേ. നേരത്തെ നമ്മൾ സോളിനോട് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ അതിനകത്ത് കാന്തം കയറ്റി കഴിഞ്ഞപ്പോ സോളിന്റെ അകത്ത് കറണ്ട് ഉണ്ടായി, പുറത്തേക്ക് നമ്മൾ എടുക്കുകയും ചെയ്ത് കറണ്ട് രണ്ടറ്റത്ത് കൂടെ. അതുപോലെ ഇതിന്റെ രണ്ടറ്റം ഇതല്ലേ, ഇവിടെ നമ്മൾ പുറത്തേക്ക് കറണ്ട് എടുക്കണ്ടേ, വേണ്ടേ? അപ്പൊ അതിന് വേണ്ടിയിട്ട് അവിടെ ഒരു അറേഞ്ച്മെന്റ് ഉണ്ട്, രണ്ട് വളയങ്ങളുണ്ട്. ഇതിന്റെ രണ്ട് വളയങ്ങളുണ്ട്, ആ വളയങ്ങളുടെ പേരാണ് സ്ലിപ്പ് റിംഗ്സ്. എന്താണ് സ്ലിപ്പ് റിംഗ്സ്? ആ വളയങ്ങൾ എല്ലാ ദിവസവും രാവിലെ ഒന്ന് നമ്മൾ ബ്രഷ് ഇട്ട് തേച്ച് കൊടുക്കണം. അപ്പൊ പേസ്റ്റ് ഒക്കെ ഇട്ട് തേച്ച് കൊടുക്കുക, കാരണം നമ്മൾ അഴുക്കുണ്ടാവും. അപ്പൊ അത് കളയാൻ വേണ്ടിയിട്ട് എന്താണ് അവിടെ ഒരു ബ്രഷ് ഉണ്ട്. അതിനൊന്നുമല്ല കേട്ടാ, അവിടെ ഒരു സംഭവം, ഇതിനെ തച്ച് നിൽക്കുന്ന ഒരു ബ്രഷ് ഉണ്ട്. ബ്രഷില് നമ്മൾ സാധാരണ അതേപോലെ തന്നെ ഒരു ബ്രഷ്. അപ്പൊ ഈ വളയം കിടന്ന് കറങ്ങുമ്പോ ഈ ബ്രഷ് ഇങ്ങനെ ടച്ച് ചെയ്ത് ടച്ച് ചെയ്താണ് പോവാ. ഓക്കെ, ബ്രഷ് ഉണ്ട്,
ഇതിന്റെ പുറത്തേക്ക് നമുക്ക് എന്താണ് വേണമെങ്കിൽ നമുക്ക് ഒരു കാലോറിമീറ്റർ കണക്ട് ചെയ്യാം, വൈദ്യുതി വരുന്നുണ്ടോ ഇല്ലയോ കണ്ടുപിടിക്കാനായിട്ട്. അല്ലെങ്കിൽ എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അത്. ഇപ്പൊ ഇവിടെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ചേക്കുന്നത് ഇങ്ങനെന്താണ്, കറണ്ട് വരുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. ഇതുമായിട്ട് ബൾബ് കത്തി കണക്ട് ചെയ്താൽ ബൾബ് കത്തും, ഇലക്ട്രിക് സർക്യൂട്ട് കണക്ട് ചെയ്താൽ അങ്ങോട്ട് വൈദ്യുതി കൊണ്ടുപോവാം, പുറത്തേക്ക് കൊണ്ടുപോവാം. ഇപ്പൊ നിങ്ങളുടെ പള്ളിയിൽ കറണ്ട് പോയി, മനസ്സിലായോ അച്ഛൻ അന്ന് പിന്നെ കേക്കണില്ലൊന്നും. അപ്പൊ ഉടനെ എന്താണ്, പുറത്ത് കപ്പിയാലും പോയി ഒരു വലി വലിക്കും, വലിച്ചു കഴിയുമ്പോ എന്താ സംഭവിക്കണ, ആ ജനറേറ്ററിന്റെ അകത്ത് കാണുന്നത് ഇങ്ങനെ ഇരിക്കണം, അതിന്റെ ഉള്ളിൽ വലിച്ചു വിടണം. ഈ സാധനം കറക്കണേ മനസ്സിലായോ, ഈ സാധനങ്ങൾ കറങ്ങി കഴിയുമ്പോ കറണ്ട് ഇതിലൂടെ ഇവിടെ വരും, ഇവിടുന്ന് വയറിലൂടെ കണക്ട് ചെയ്തിട്ടുണ്ടാവും പള്ളിയിലേക്ക് എല്ലാ ലൈറ്റിലും എത്തും, മനസ്സിലായോ. അപ്പൊ നമ്മുടെ അവിടെ ഉള്ള നമ്മുടെ പള്ളിയിലും അമ്പലങ്ങളിലും ഒക്കെ ഉപയോഗിക്കുന്ന ജനറേറ്റർ അല്ലെങ്കിൽ കല്യാണ ആവശ്യങ്ങൾക്കൊക്കെ വാങ്ങിച്ചു വെക്കുന്ന ജനറേറ്റർ എന്ന് പറയുന്നത് AC ജനറേറ്റർ സിംഗിൾ ഫേസ് ആണ്. ഒരു ആർമേച്ചർ കോയിൽ ഉണ്ടെങ്കിൽ സിംഗിൾ ഫേസ് എന്ന് പറയും, എന്താ പറയുക, സിംഗിൾ ഫേസ് ഒരു ആർമേച്ചർ. എന്നാലേ നമ്മൾ പവർ ജനറേറ്റർ ജനറേറ്റർ പവർ ജനറേറ്റർ അതായത് വൈദ്യുതി ഉണ്ടാകുന്ന അണക്കെട്ടിന്റെ താഴെ വെച്ചാണെങ്കിലല്ല, അണക്കെട്ടിന്റെ താഴെ നോക്കിയാണെങ്കിൽ ഒരു ആർമേച്ചർ കോയിൽ ഇരുന്നു, ഒരു ആർമേച്ചർ കോയിൽ ഇരുന്നു, മനസ്സിലായോ, ഒരു ആർമേച്ചർ കോയിൽ ഇരുന്നു. ഇവിടുന്ന് കറണ്ട് എടുക്കും, ഇവിടുന്ന് കറണ്ട് കിട്ടും, ഇവിടുന്ന് കറണ്ട് കിട്ടും, ഹായ് മൂന്നെണ്ണം കിട്ടും, തന്നെ കിട്ടും മൂന്നെണ്ണം. ഇത് എവിടെ ആയിരിക്കും, കാന്തത്തിന്റെ ഉള്ളിലായിരിക്കണല്ലോ, കാന്തത്തിന്റെ ഉള്ളിലായിരിക്കണേ, കാന്തം ഇവിടെ, ഇവിടെ എന്താണ് സൗത്ത്. ഇവിടെ നമ്മൾ ആർമേച്ചർ കോയിൽ കറക്കണം, അതിലൂടെ കറക്കാം, എല്ലാം കൂടി കൊള്ളാം ഇപ്പോ. അപ്പൊ ഇത് കറക്കൂല, ഇത് അവിടെ നിർത്തിയിട്ട് കാന്തമാണ് ചുറ്റുന്നത്, മനസ്സിലായോ. ഈ മൂന്ന് ആർമേച്ചർ കോയിൽ ഇങ്ങനെ നിൽക്കും, മനസ്സിലായ, അതിന് ചുറ്റും എന്ത് ചെയ്യുന്നത്, കാന്തം കിടന്നിങ്ങനെ വട്ടത്തിൽ എന്ത് ചെയ്യും, കറങ്ങും. അപ്പൊ കാന്തത്തിനെ കറക്കണേ, കാന്തത്തിന് നമുക്ക് എന്ത് ചെയ്യണം, കറക്കണം. അതുപോലെ ഇവിടെ ആർമേച്ചർ കോയിലിനെയും കറക്കണ്ടേ. ഇവിടെ നമ്മുടെ വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന ജനറേറ്ററിൽ നമ്മൾ എന്താണ് മടണ അല്ലെങ്കിൽ ഡീസൽ ഒഴിച്ചിട്ട് ആ ഇന്ധനം വെച്ചാണ് ഇതിന്റെ ബെൽറ്റ് കറങ്ങുന്നത്, മോട്ടർ, മനസ്സിലായോ. അപ്പോ അത് ഉപയോഗിച്ചിട്ട് കറങ്ങിയിട്ട് എന്താണ് ഇവിടെ വൈദ്യുതി ഉണ്ടാവുകയും ചെയ്യുന്നത്. പക്ഷെ അവിടെ അങ്ങനെയാണ്, ഇവിടെ നമ്മൾ എന്താണ് ഇത് കറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, എന്ത് ചെയ്യും, ആ അണക്കെട്ടിൽ നിന്ന് വെള്ളം താഴേക്ക് വീട്ടു. അപ്പൊ വെള്ളം വന്ന് വീണത് എവിടെയായിരിക്കും, ഒരു ടർബൈൻ ആയിരിക്കും, ഇതിങ്ങനെ ബെൽറ്റോ ഇതുള്ളൂ ഉണ്ടാവും. ഇവിടെ വന്ന് വെള്ളം വീണ് കഴിയുമ്പോ ഇത് കിടന്ന് ഇങ്ങനെ കറങ്ങും, കറങ്ങുമ്പോൾ അതുമായി കണക്ട് ചെയ്തിരിക്കുന്ന എന്ത് കറങ്ങും, ബെൽറ്റ് കറങ്ങും. അപ്പൊ ആ ബെൽറ്റുമായിട്ട് ഇത് കണക്ട് ചെയ്തിട്ടുണ്ടാവും, ഇത് കിടന്ന് എന്ത് ചെയ്യും, കറങ്ങും, മനസ്സിലായോ. അപ്പൊ അണക്കെട്ടിൽ നിന്ന് വീഴുന്ന വെള്ളത്തിന്റെ ശക്തി ഉപയോഗിച്ചിട്ട് ഈ ടർബൈൻ കറക്കി അതുമായി കണക്ട് ചെയ്തിരുന്ന ബെൽറ്റ് കറങ്ങി ആ ആ ബെൽറ്റുമായിട്ട് കാന്തം കണക്ട് ചെയ്യുമ്പോൾ കാന്തവും കിടന്ന് ഇങ്ങനെ എന്ത് ചെയ്യും, കറങ്ങുമ്പോഴാണ് ഇവിടെ ഇവിടെ ഇവിടെയും വൈദ്യുതി ഉണ്ടാവും. നിങ്ങൾ പുറത്തേക്ക് നോക്കിയ ലൈൻ കമ്പി, നാല് ലൈൻ കമ്പി ഒന്നല്ല, എന്നത് മൂന്ന് കമ്പി പറഞ്ഞു, ഇതാണ് ഫേസ് വൺ, ദിസ് ഫേസ് ടു, ദിസ് ഈസ് ഫേസ് ത്രീ, പിന്നീട് പറയും സാർ കേട്ടാ അടുത്ത ചാപ്റ്ററിൽ വരും. ഓക്കെ, അപ്പൊ ഫേസ് വൺ ഫേസ് ടു ഫേസ് ത്രീ, മൂന്ന് ഫേസ്, മൂന്ന് കറന്റ് വരുന്നത് കൊണ്ട് 11 KV നമ്മൾ ഉത്പാദിപ്പിക്കുന്നത്. അത്തരം ജനറേറ്റർ പവർ ജനറേറ്റർ, എന്താണ് പവർ ജനറേറ്റർ. ഇവിടെ കറങ്ങുന്നത് കാന്തമായതുകൊണ്ട് റോട്ടർ ആരാണ്, മാഗ്നറ്റ്. ആർമേച്ചർ ഇവിടെ ഉണ്ട്, അത് സ്റ്റേറ്റർ. ഇപ്പൊ രണ്ട് വാക്കുകൾ കൂടി പഠിക്കുക, റോട്ടർ ആൻഡ് എന്താണ്, റോട്ടർ ആൻഡ് സ്റ്റേറ്റർ. റോട്ടർ എന്ന് പറഞ്ഞാൽ റൊട്ടേറ്റ് കറങ്ങുന്ന ഭാഗം, സ്റ്റേറ്റർ എന്ന് പറഞ്ഞാൽ സ്റ്റേഷനറി വെറുതെ ഇരിക്കുന്ന ഭാഗം. അപ്പോ പവർ ജനറേറ്ററിൽ കറങ്ങുന്ന ഭാഗം കാന്തമാണ്, സ്റ്റേറ്റർ എന്താണ് ആർമേച്ചറാണ്. കമ്പയർഡ് ടു നമ്മളിപ്പോ പഠിക്കാൻ പോകുന്ന സിംഗിൾ ഫേസ് ജനറേറ്ററിൽ വരുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആണ്. ഇവിടെ എന്താ പറയൂ, ഇവിടെ കറങ്ങുന്ന ഭാഗം ആർമേച്ചറും സ്റ്റേഷനറി ഭാഗം എന്താണ് കാന്തവുമാണ്. വ്യത്യാസം മനസ്സിലായോ, മനസ്സിലായി. ഓക്കെ, ദിസ് ഈസ് അവർ ആർമേച്ചർ. അപ്പൊ പാർട്സ് നമ്മൾ പഠിച്ചു, ദിസ് ഈസ് ബ്രഷ്. ഓക്കെ, അപ്പൊ വാട്ട് ആർ ദ പാർട്സ്, ഫസ്റ്റ് വൺ ഈസ് ഫീൽഡ് മാഗ്നറ്റ്. ഏതാണ് ഫീൽഡ് മാഗ്നറ്റ് ഫിഗറിൽ, ഈ കാന്തം. സെക്കൻഡ് വൺ ആർമേച്ചർ, ഏതാണ് ആർമേച്ചർ, ഈ സെന്ററിൽ കാണുന്ന കോയിൽ. ഓക്കെ, ആൻഡ് തേർഡ് വൺ സ്ലിപ്പ് റിങ്സ്, എത്ര സ്ലിപ്പ് റിങ്സ് ഉണ്ട്, രണ്ടെണ്ണം, 1 2. ആൻഡ് ദ ഫോർത്ത് വൺ ബ്രഷ്, എത്ര ബ്രഷ് ഉണ്ട്, രണ്ട്. സോ ദീസ് ആർ ദ മെയിൻ പാർട്സ് ഓഫ് എ AC ജനറേറ്റർ. എന്ത് സാധനമാണ് AC ജനറേറ്റർ. ദെൻ ഹൗ ദിസ് വർക്കിംഗ്, വാട്ട് ആർ ദ വാട്ട് ഇസ് ഇറ്റ്സ് ഗ്രാഫ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടിയൊക്കെ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നു. ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഇനി നിങ്ങൾ ചെയ്യാൻ പോകേണ്ടത് ഒരു ഇമാജിനേഷൻ ആണ്. നിങ്ങൾക്ക് ചിറകുണ്ടെന്ന് വിചാരിക്കും, ഏഞ്ചൽ
ഈ ജനറേറ്റർ താഴെ വെച്ചേക്കാണ്, ഇങ്ങനെ തന്നെ ഇരുന്നോട്ടെ താഴെ വെച്ചേക്ക. ഓക്കെ, ഈ ഈ കാന്തം നിങ്ങൾ കാണേണ്ടത് എങ്ങനെയെന്ന് അറിയാമോ? ഈ രൂപത്തിലാണ്. ഇപ്പൊ ഇമാജിനേഷൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ? കണ്ടോ, നോക്കൂ. നിങ്ങൾ മോളിൽ നിന്ന് കാണുമ്പോ ഇവിടെ കാണുന്ന എന്താണ്? സൗ. ഇവിടെ കാണുന്ന എന്താണ്? ഡോട്ട്. ക്ലിയർ. ഇവിടെ നിങ്ങൾ ഈ ഈ ഇതിന്റെ ഫ്രണ്ട് കണ്ടോ, ഫ്രണ്ടിൽ ഇങ്ങനെ ലൈൻ വരച്ചിട്ടുണ്ട് സാർ. അതുപോലെ ബാക്കിലും ലൈൻ വരച്ചിട്ട് ചിന്തിച്ചൊക്കെ ഇമാജിൻ. പറ്റുന്നുണ്ടാ? ഇവിടെ ഫ്രണ്ടിൽ ബാക്കിൽ പറ്റുന്നില്ല. ഈ ഒരു സെക്ഷൻ കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ലൈൻ കൊറേ വള്ളി ഇങ്ങനെ കെട്ടിന്ന് വിചാരി. അപ്പുറത്ത് ഈ മൂലകളില്ലേ, സോ ദേവിട എന്താ ഇത്രയും വരച്ചോണ്ടാണ് കൺഫ്യൂഷനായത്. ജസ്റ്റ് ഇമാജിൻ എന്താ, മനസ്സിലാവുന്നുണ്ടോ? ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ വരച്ചിരിക്കുന്നു, അപ്പുറത്ത് വരച്ചിരിക്കുന്നു. ഓക്കെ, അങ്ങനെ ഇമാജിൻ ചെയ്യാം. ഞാൻ ഒന്നുകൂടി വീ ഡ്രോ ചെയ്യാം. കൃത്യ അളവ് അല്ലെങ്കിൽ അത് ക്ലിയർ ആവില്ല. Okay, this is north, north, south, south, and down. Clear on? Look, ee front ile north north south portion kanda avadne endana ingane sar ingane inda magnetic field lines varichirikkana. Similarly ningalku endu kaanan pattum back ile njan varakkanilla rendu kuri varichu kanna kolavu back ile idu pole kanda orana njan varichu kanichara orana. അത് ഒരു ഉള്ളിലുണ്ട്, ഇതിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ തന്നെയാണ് കണ്ടോ. അങ്ങനെ ഈ ഈ 3D ആണ്. ഇവിടുന്ന് അങ്ങോട്ട് കുറേ ലൈനുണ്ട്, കുറെ വള്ളികൾ ഇങ്ങനെ കെട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, ഇനി സാറ് ഇതിനകത്ത് എന്ത് പറയുക, ഇത് മാറ്റി കളയണേ. ഇതൊക്കെ ഇത് ഇമാജിൻ ചെയ്ത് തന്നെ അവിടെ ഉണ്ടെന്നുള്ളത് കേട്ടാ, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഇത് മാറ്റി കളയണം, ഇതൊക്കെ അവിടെ ഉണ്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുന്ന ഇമാജിൻ ചെയ്തോളാം. എന്നിട്ട് ഇവിടെ ഒരു ആർമേച്ചർ കോയിൽ വെച്ചിരിക്കുകയാണ്. ആർമേച്ചർ മനസ്സിലാക്കാൻ വേണ്ടിട്ട് നമുക്ക് ഒരു ബുക്ക് എടുക്കാം. ഇതാണ് ആർമേച്ചർ കോയിൽ. ഇങ്ങോട്ട് കൊറേ എന്തുണ്ട്, കൊറേ വള്ളി കെട്ടി. ഈ ആർമേച്ചർ കോയിൽ ഇങ്ങനെ വെച്ചു കണ്ടോ, പിക്ചറിൽ കാണിച്ചിരിക്കുന്ന പോലെയല്ല, ഇങ്ങനെ. അപ്പൊ ഇതിന്റെ ഉള്ളിൽ പൊള്ളയല്ലേ? ഇവിടെ ഒന്നുമില്ല, ഉള്ളിലൊന്നുമില്ല, ഇവിടെ മാത്രം കോയിൽ കാണാൻ പാടുള്ളേ. ഇതിന്റെ ഉള്ളിൽ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാരും കാണാം, അപ്പൊ കാണാൻ പറ്റില്ല. നിങ്ങൾ എല്ലാരും കാണാണ്ടോ, ഇങ്ങനെ വെച്ച് നിങ്ങൾ എല്ലാരും കണ്ടൂടെ? അപ്പൊ ഞാൻ ഇത് ഇവിടെ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഈ ഈ ഇതിന്റെ ഉള്ളിൽ കൂടെ അല്ലേ ഈ ലൈനൊക്കെ എന്റെ അടുത്തേക്ക് വന്നേക്കണം, ഇതിന്റെ ഉള്ളിൽ കൂടെ അല്ലേ. അപ്പൊ ഇതിന്റെ ഉള്ളിലുള്ള ഇതിലൂടെ ഇപ്പൊ ഇതിന്റെ ഉള്ളിൽ കൂടെ ഈ ലൈൻ വന്നോണ്ടിരിക്കില്ലേ, നിങ്ങളൊരു ലേസർ ലൈറ്റ് ആണ് വിചാരിക്കും. ഇവിടുന്ന് ലേസർ ലൈറ്റ് അടിച്ചോണ്ടിരിക്കുന്നത് ലേസർ ലൈറ്റ് വള്ളി വിടും. ലേസർ ലൈറ്റ് ഒരു ബൾബിലൂടെ ഒരു ബൾബിലൂടെ ഒരു ബൾബിലൂടെ നാല് ബൾബിട്ട് ലേസർ ലൈറ്റ് ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇതിന്റെ ഉള്ളിൽ കൂടെ ലേസർ ലൈറ്റ് വരാം. എന്റെ മുഖത്തൊക്കെ ചുമന്നതായിരിക്കും. ഇതിങ്ങനെ വെച്ചാലോ, ഇതിങ്ങനെ വെച്ചാലോ, ഇതിന്റെ ഉള്ളിൽ കൂടെ പരമാവധി ലൈൻ വരുമോ? ഇല്ല. ഇങ്ങനെ വെച്ചാലോ, എല്ലാ ലൈനും ഇതിന്റെ ഉള്ളിൽ വരും. ഇങ്ങനെ വെച്ചാലോ, ചിലപ്പോ ഇവിടെ വന്നിട്ട് പറഞ്ഞിട്ട് ഇടിച്ചിട്ട് നമ്മൾ പോകും അല്ലേ.
എപ്പോഴാണ് പരമാവധി ലൈൻ ഉള്ളി ഇവിടെ പോവാ? ഇങ്ങനെ വെക്കുമ്പോഴല്ലേ, ഇങ്ങനെ വെക്കുന്നതിന് വിളിക്കുന്ന പേരാണ് ലംബം പെർപെൻഡിക്കുലർ. എന്താണ് പെർപെൻഡിക്കുലർ? ഈ ആർമേസ് കോയിൽ പെർപെൻഡിക്കുലർ ആയിട്ട് വെക്കുന്നു. അതായത് മക്കൾ നോക്കൂ, അവിടുന്ന് വരുന്ന ഈ പറയുന്ന ലൈൻ ഇതാണ്. ഓക്കെ, നമ്മൾ വെക്കുന്ന ആർമേച്ചർ കോയിൽ ഇതിന് പെർപെൻഡിക്കുലർ അല്ലേ? പെർപെൻഡിക്കുലർ എങ്ങനെ ഇത് ഒഴിഞ്ഞു പോകുന്നത്? ആൾക്കാരെ ഞാൻ മനസ്സിലാക്കി, ഇവിടെ നിൽക്കൂല. ഓക്കെ, ഇതാണ് നമ്മുടെ ആർമേച്ചർ കോയിൽ എന്നുള്ളത്. ഓക്കെ, ഇത് നിനക്കാണ്. ഇങ്ങനെന്നാലോ ഇതിന്റെ ഉള്ളിക്കടെ പോണ്ടോ? ഇങ്ങനെന്നാലോ ഉള്ളിക്കടെ പോണം. അപ്പൊ ഇതിങ്ങനെ ഇതിങ്ങനെ എത്ര ഡിഗ്രിയാണ് ഇത് തമ്മില്? ഒരാൾ അങ്ങോട്ട് ഒരാൾ ഇങ്ങോട്ട്, 90 ഡിഗ്രി അല്ലേ? പെർപെൻഡിക്കുലർ. എന്താണ് പെർപെൻഡിക്കുലർ? വെനെവർ ദ ആർമേച്ചർ ഈസ് പെർപെൻഡിക്കുലർ ടു ദ മാഗ്നറ്റിക് ഫീൽഡ്, ദ ഫ്ലക്സ് ഇൻസൈഡ് ദിസ് ആർമേച്ചർ കോയിൽ ഈസ് മാക്സിമം. ദ ഫ്ലക്സ് ഇൻസൈഡ് ദിസ് ആർമേച്ചർ കോയിൽ ഈസ് മാക്സിമം. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ഒരു മാലാഖിയായിട്ട് മോളി ചെന്ന് നോക്കുമ്പോ നിങ്ങൾ കാണുന്നത് എങ്ങനെയായിരിക്കും? ദേ നിങ്ങൾ ദീ സാധനം കാണുന്നത്, ഹായ് കണ്ടോ? ശരിയല്ലേ? മോളി നോക്കുമ്പോൾ ഇങ്ങനെ കാണൂലേ? ദേ വളഞ്ഞിരിക്കുന്നു, കണ്ടോ? ഇവിടെ ഒരു കാന്തം നോർത്ത്, ഇവിടെ കാന്തം എന്താണ് സൗത്ത്. ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ എന്താണ് പരമാവധി എന്തുവായിരിക്കുന്നു ലൈൻ. അപ്പൊ നിങ്ങൾ ചോദിക്കുന്നത് ആർമേച്ചർ കോയിൽ മാക്സിമം അതിൻ്റെ ഉള്ളിൽ കൂടെ ലൈൻ പോകുന്നത് എപ്പോഴാ? ആർമേച്ചർ കോയിൽ ഈ പറയുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈന് എങ്ങനെ ഇരിക്കുമ്പോൾ പെർപെൻഡിക്കുലർ ആയിരിക്കും, ലംബമായിരിക്കും. ഇനി നിങ്ങൾക്ക് ഇതൊന്ന് കറക്കണം, ഓക്കെ. കറക്കുന്നതിന് മുന്നേ സാറിന് ഒരു ചോദ്യം ഇതാണ്, ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇതിലൂടെ പരമാവധി ലൈൻ പോകുന്നുണ്ട്, പക്ഷെ ആ ലൈനിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ? അപ്പൊ കറണ്ട് ഉണ്ടോ ഇതിനകത്ത്? ഇങ്ങനെ ഇരിക്കുമ്പോ പരമാവധി ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോ ഫസ്റ്റ് സ്റ്റേജിൽ പെർപെൻഡിക്കുലർ നിൽക്കുമ്പോ മാക്സിമം ഫ്ലക്സ് ബട്ട് EMF സീറോ, മാക്സിമം ഫ്ലക്സ് ബട്ട് EMF സീറോ. ഇനി ശ്രദ്ധിച്ചു നോക്കിയേ, മോളി നോക്കണേ, കറങ്ങി അപ്പൊ കട്ടാവണില്ലേ? ഇങ്ങനെ നിൽക്കുമ്പോ ഇതിന്റെ ഉള്ളിൽ ഇവിടെ ഇതുണ്ടാ ലൈൻ ഉണ്ടാ. അപ്പോ ഫ്ലക്സ് എന്താണ്? സീറോ. ഫ്ലക്സ് എന്താണ് സീറോ. ബട്ട് ഫ്ലക്സ് കട്ട് ചെയ്തതോ? മാക്സിമം. ഫസ്റ്റ് സ്റ്റേജ് ഫ്ലക്സ് കുറയുണ്ട്, ബട്ട് നോട്ട് ചേഞ്ച് ഇൻ ഫ്ലക്സ്. ഫ്ലക്സിൽ എന്തില്ല? ചേഞ്ച് ഇല്ല, കട്ടാവുന്നില്ല, ഫ്ലക്സ് കുറയുണ്ട്. അപ്പൊ ഫ്ലക്സ് മാക്സിമം, EMF സീറോ, കറന്റ് സീറോ. EMF ൽ ആദ്യം ഉണ്ടാവുക. When it rotates 90 degree, the path perpendicular. ഇങ്ങനെ വന്നാൽ ഇപ്പോൾ parallel. ഈ ലൈൻ എങ്ങനെയാണോ അതുപോലെ തന്നെ ഇതുമായില്ലേ? In that situation, there is no flex line passing through this. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇത് പോകുന്നില്ല, flex line പോകുന്നില്ല. അപ്പോ flex linked with the coil is minimum. അല്ലേ? But the EMF is എന്താണ്? മാക്സിമം. കാരണം എന്താ? ഇങ്ങനെ ഇരുന്ന ആളിങ്ങനെ കട്ട ഇത് ഇവിടുന്ന് കട്ടാവുന്ന ഇവിടുന്ന് കട്ടാവില്ലേ, വള്ളിയൊക്കെ പൊട്ടിപ്പോകും. മനസ്സിലായോ? നമ്മൾ ഇനി ലേസർ ബീം ആണെങ്കിൽ ആലോചിച്ച് നോക്കി, ആ ലേസർ ബീം ഇങ്ങനെ കട്ടായി കട്ടായി ഇവിടുന്ന് കട്ടായി, കണ്ടോ? ഇങ്ങനെ വന്നപ്പോ വീണ്ടും പഴയ പോലെ ആയില്ലേ? ഇല്ലേ? ശരിയാണോ? പെർപെൻഡിക്കുലർ നിന്ന ആള് പാരലൽ ആവണമെങ്കിൽ എത്ര ഡിഗ്രി കറങ്ങണം? 90. ഇപ്പൊ സീറോ. ഇനി ഒരു 90 ഡിഗ്രി കറങ്ങിയാലോ വീണ്ടും എന്തേ? അല്ലേ? വീണ്ടും എന്ത് ചെയ്യ? ഒരു 90 ഡിഗ്രി കൂടി എന്താണ് കാണണം? ഇങ്ങനെ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കും. ഓക്കെ, ക്ലിയർ? ഇത് മൈൻഡിൽ വെച്ചിട്ട് വേണം ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരാൻ. അല്ലെങ്കിൽ മനസ്സിലാവുന്നത് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് എല്ലാ വർഷവും, കേട്ടാ? അത് മനസ്സിലായി, മനസ്സിലായ പെർപെൻഡിക്കുലർ എന്താണെന്ന് മനസ്സിലായി. ഇപ്പൊ ഈ പഠിച്ചിരിക്കുന്ന പെർപെൻഡിക്കുലർ പാരലാണ്, പാരലൽ. ഇപ്പൊ ഫ്ലക്സിൻ കൂടി ഇവിടെ പോകണുണ്ടോ? ഇല്ല. ഇപ്പൊ ഏത് അവസ്ഥയിലാണ് ഇരിക്കുന്നത്? ഈ അവസ്ഥ അല്ലേ? ഇപ്പൊ അതിനകത്ത് ഫ്ലക്സ് ഉണ്ടോ? ഇതിനുള്ളിൽ ഫ്ലക്സ് പോകണ്ടോ? ഇല്ല. സാറിങ്ങനെ വെച്ചോ, ഇവിടെ നോക്കാം.
ഇത് മഞ്ഞ കളറ്. ഈ മഞ്ഞ കളറ് കറങ്ങി ഇവിടെ തന്നെ എത്താം. അപ്പോഴാണ് റൊട്ടേഷൻ ആവും. ഓക്കെ റെഡി. ഫ്ലക്സിന്റെ ഉള്ളിൽ കൂടെ ഉണ്ട്. ഫ്ലക്സ് ഇല്ല, പക്ഷെ പരമാവധി വരും. ഫ്ലക്സ് വന്നു, ഫ്ലക്സ് ഇല്ല, പരമാവധി വൈദ്യുതി. വീണ്ടും മഴ അവസ്ഥ. അപ്പൊ ഈ സാധനം കറങ്ങി തിരിച്ചെത്തിയതാണോ? നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഷെയ്ഡ് ചെയ്ത പോർഷൻ ഉണ്ടാവും, ഷെയ്ഡ് ചെയ്യാത്ത പോർഷൻ ഉണ്ടാവും. ഷെയ്ഡ് ചെയ്ത പോർഷൻ കറങ്ങി കറങ്ങി വരുന്നത് നിങ്ങൾക്ക് ആ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. എടുത്ത് കൊടുക്കും ടെക്സ്റ്റ് ബുക്ക് അല്ലേ. The first stage, it is perpendicular. Perpendicular means what? Perpendicular means first stage. Perpendicular means this, like this. Now, ഇപ്പോ ഇതാണ് നമ്മുടെ കോയിൽ. ഓക്കെ, ഇതിന്റെ ഉള്ളിലൂടെ പരമാവധി എന്ത് വരുന്നുണ്ട്? ലൈൻ വരുന്നുണ്ട്. ദിസ് ഇസ് ദ ഫസ്റ്റ് സ്റ്റേജ്. നോട്ട് ലൈക്ക് ദിസ്, ഈ വരച്ചിരിക്കുന്നതല്ല, ഇത് ഇങ്ങനെ നിൽക്കുന്നു. കണ്ടോ, കണ്ടോ, ഇതാണ് നിങ്ങളുടെ ടെസ്റ്റ് ബുക്ക് കൊടുക്കുന്ന ഫസ്റ്റ് സ്റ്റേജ്. പക്ഷെ അവർ ഇങ്ങനെ കാണിച്ചിരിക്കുന്നതാണ്, അത് ടു ഡയമെൻഷനിൽ അങ്ങനെ കാണിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കിക്കൊള്ളണം. ഓക്കെ, അപ്പൊ അവിടുത്തെ ഷെയ്ഡ് കാണിച്ചാൽ അപ്പുറത്ത്, അതായത് സാറ് ആ മഞ്ഞ വരെ അപ്പുറത്ത് കാണിക്കാം. കണ്ടോ, നോക്കൂ, ഇത് നിങ്ങളുടെ നേരെ കാണിച്ചത്. ഇങ്ങനെ വെക്കുമ്പോ നിങ്ങൾ മാലാകം മുകളിൽ നോക്കുമ്പോൾ ഇതല്ലേ കാണുള്ളൂ? അതാണ് നിങ്ങളുടെ നേരെ കാണിച്ചിരിക്കുന്ന ആ സാധനം. കണ്ടോ, നിങ്ങൾ ഇതിന്റെ മുകളിൽ ഇങ്ങനെ നോക്കണം. കണ്ടോ, ഏത് ഇങ്ങനെ താഴെ നോക്കണോ? കണ്ടോ, താഴെ നോക്കുമ്പോൾ നിങ്ങൾ ഈ പോർഷനിലേ കാണുള്ളൂ. അതാണ് നിങ്ങൾക്ക് ആ കാണിച്ചിരിക്കണം, നിങ്ങളുടെ ഫ്രണ്ടിൽ കാണിച്ചിരിക്കണം. കണ്ടോ, നിങ്ങളിപ്പോ ഇവിടെ ഒരു മാലാകയായിട്ട് പറഞ്ഞു നിങ്ങൾ നിൽക്കണ്. അപ്പൊ നിങ്ങൾ കാണുന്നത് എന്താണ്? ദേ കണ്ടോ, ഇത് മാത്രമല്ലേ കാണുള്ളൂ. കണ്ടോ, അപ്പൊ ഇവിടെ സാർ ഇങ്ങനെ പിടിക്കുമ്പോ നിങ്ങൾ ഇവിടെ നോക്കണം മുകളിൽ. യെസ്, ഇങ്ങനെ നിൽക്കുന്നു, പെർപെൻഡിക്കുലർ. അപ്പോ ഇ എം എഫ് സീറോ. കണ്ടോ, ഗ്രാഫിൽ നോക്കൂ, ഇ എം എഫ് എന്താണ്? സീറോ. അതിനുശേഷം എങ്ങോട്ടാണ് കറങ്ങണേ? നോക്കി, ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ അതാണ് സെക്കൻഡ് ഫിഗർ. കണ്ടോ, സെക്കൻഡ് ഫിഗർ കണ്ടോ, ഷെയ്ഡ് ചെയ്ത ഭാഗം ഈ ഭാഗത്തൊന്നും കണ്ടത് ഇവിടെ കണ്ടോ. അത് അപ്പൊ പരമാവധി വൈദ്യുതി ഒന്നും കണ്ടോ, 90 degrees, 90 degrees കറങ്ങി. മനസ്സിലായോ? ദെൻ വീണ്ടും എന്താണ് അടുത്ത റൊട്ടേഷൻ? അപ്പൊ എന്ത് സംഭവിച്ചു? വീണ്ടും പഴയ അവസ്ഥയിലെത്തി, സീറോ. ഓക്കെ, ക്ലിയർ. നമ്മൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്, ഇനി അതേപോലെ തിരിച്ചെത്തണം. ഇവിടുന്ന് എന്താണ്, ഇങ്ങനെയായി 90 degrees, ഇങ്ങനെയായി നെക്സ്റ്റ് 90 degrees. ഇപ്പൊ പഴയ പോലെ എന്ന് വെച്ചാൽ ഫ്ലക്സിൽ ഇങ്ങനെ വരുന്ന കോയിൽ എന്താ, മാക്സിമം കോയിൽ ഫ്ലക്സ് ഉണ്ട്, ബട്ട് എന്താണ് ഒരു ചേഞ്ചും ഇല്ല. അതിനുശേഷം ഇതെന്താണ്, പിന്നെയും ഇങ്ങനെ കറങ്ങി. അപ്പൊ പിന്നെയും ചേഞ്ച് വന്നു അല്ലേ, പിന്നെ ഇങ്ങനെ പഴയ പോലെ. അപ്പൊ എത്ര പ്രാവശ്യം 90 degrees കറങ്ങുന്നുണ്ട് നോക്കിയേ. വൺ, ഇത് ഫസ്റ്റ് ഇങ്ങനെ നിൽക്കണം. വൺ, ടു, ത്രീ, ഫോർ. ഇങ്ങനെ നിൽക്കുന്ന അവസ്ഥയായിരുന്നു. ഇങ്ങനെ ഇതേപോലെ തിരിച്ചെത്തണം. ഇതിലൂടെ കുറെ ലൈൻ ഉണ്ട്, ഫ്ലക്സ് കുറയേണ്ടി. ഇ എം എഫ് സീറോ. വൺ, ഫസ്റ്റ് 90 degrees, പരമാവധി വൈദ്യുതി. ടു, ഓക്കെ, പഴയ പോലെ വൈദ്യുതി സീറോ, ഫ്ലക്സ് ഉണ്ട് പക്ഷെ ചേഞ്ച് ഇല്ല. ത്രീ അല്ലേ, ഇപ്പഴാ ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ ഫ്ലക്സ് ഇല്ല, ബട്ട് ചേഞ്ച് കൂടുതലാണ്, പഴയ അവസ്ഥ. അതുപോലെ എല്ലാവരും കൊണ്ട് പറഞ്ഞേ, വൺ, ടു, ത്രീ, ഫോർ, നാല് സ്റ്റേജ്. എത്ര സ്റ്റേജ് ഉണ്ട്? നാല് സ്റ്റേജ്. അത് ഫസ്റ്റ് സ്റ്റേജിന് നമുക്ക് എന്തായിട്ട് എടുക്കാം? ആ സീറോ ആയിട്ട് എടുക്കാം. ഫസ്റ്റ് സ്റ്റേജ് സീറോ, പിന്നീട് ഓരോ റൊട്ടേഷൻ ഓരോ സ്റ്റേജ് ആയിട്ട് എടുക്കുക. അപ്പോൾ ഇപ്പം കഴിയുന്നതിന് നോക്കിക്കോളൂ, ഇതാണ് നമ്മുടെ ഗ്രാഫ്, നോക്കിക്കോളൂ. ഫസ്റ്റ് നമ്മൾ ഇതിങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട് നിർത്തുന്ന സമയത്ത് നോ വോൾട്ടേജ്, സീറോ, സീറോ വോൾട്ടേജ്. ദിസ് ഇസ് ഇ എം എഫ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഇങ്ങനെ നിന്ന ഇത് ഇങ്ങനെയാണ് കറക്കി, അല്ല ഇങ്ങനെ നിൽക്കും, പെർപെൻഡിക്കുലർ ആയിട്ട് നിൽക്കുകയായിരുന്നു. ഇത് നമ്മൾ ഇങ്ങനെ കറക്കി. സോ 90 degrees പരമാവധി ഉണ്ടോ? 90 degrees. ഇങ്ങനെ പെർപെൻഡിക്കുലർ ആണ് ഫസ്റ്റ് സ്റ്റേജ്. പെർപെൻഡിക്കുലർ എപ്പോഴും ഓർക്കണം, ഫസ്റ്റ് നിൽക്കുന്നത് തുടങ്ങുന്നത് പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ വോൾട്ടേജ് ഇല്ല, ഇങ്ങനെ കറങ്ങി. അപ്പൊ എന്താണ് പരമാവധി? 90 degrees. ഓക്കെ, തിരിച്ച് വീണ്ടും അടുത്ത 90 degrees ഇറങ്ങുമ്പോൾ പഴയ അവസ്ഥയിലേക്ക് എത്തി. വീണ്ടും പഴയ അവസ്ഥയിലേക്ക് എത്തി, സീറോ. ദാറ്റ് ഈസ് എന്താണ്, 180 degrees. കണ്ടോ, പിന്നെ കറങ്ങുന്നത് എന്താണ്? ഓപ്പോസിറ്റ് കട്ടിങ് ആണ്. ഒന്ന് നോക്കിക്കോളൂ, ഞാൻ അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ നോക്കൂ, ഈ ലൈൻ ഇങ്ങനെ നിൽക്കരുത്, ഞാൻ അങ്ങോട്ട് കട്ട് ചെയ്തു, പിന്നെ കറങ്ങി വിടും, എന്നിട്ട് തിരിച്ച് ഇങ്ങോട്ട് അല്ല കട്ട് ചെയ്യണം. അത് മനസ്സിലായ? നോക്കൂ, ഇങ്ങനെ ലൈൻ നിൽക്കല്ലേ. അപ്പോ ഈ മഞ്ഞ സാധനം കണ്ടോ,
മഞ്ഞ സാധനം ശ്രദ്ധിക്കണോട്ടാ, ഈ വര കണ്ടോ, ഇത് എങ്ങനെ കട്ട് ചെയ്യുന്നത്, ഇങ്ങോട്ട് കട്ട് ചെയ്യും, ഇത് ഇങ്ങോട്ട് കട്ട് ചെയ്യും, ലൈക്ക് ദിസ്. ഓക്കെ, ഇത് കറങ്ങി ഇവിടെ എത്തി കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യാൻ പോണത്, ഇങ്ങോട്ട് കട്ട് ചെയ്യും അല്ലേ. അപ്പൊ ആദ്യത്തെ ഹാഫില് ഒരു സൈഡ് വെക്കും, പിന്നത്തെ ഹാഫിൽ എന്താണ്, ഓപ്പോസിറ്റ് സൈഡിലേക്ക് വല്ല കട്ടിങ് തന്നെ. അതുകൊണ്ട് പിന്നെ വരുന്നത് നമ്മൾ എന്ത് ചെയ്യണം, താഴേക്ക് വരണം. കണ്ടോ, അങ്ങനെ